ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടി എസ് ഫാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രോക്കിൻ്റെ വീഡിയോ ആണ്, ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതും പീറ്റർ പാൻ കോളർ വന്നിട്ട് ബോക്സ് പ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്രോക്കാണ്. കുറച്ച് മോഡേൺ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സ്ക്രബ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇവിടെ ചെസ്റ്റ് റൗണ്ട് 20, വേസ്റ്റ് ലെങ്ത് 20, ഷോൾഡർ 10, ആമോൾ 10, ഫുൾ ലെങ്ത് 24 ആണ്. അത് ഏരിയപ്പോൾ മാറിപ്പോയതാണ്. മെഷർമെൻറ്റ് എങ്ങനെ മെഷർ ചെയ്യാം, ഫാബ്രിക്കിലോട്ട് എങ്ങനെ മെഷർ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ വിഡ്ത് വന്നിട്ട് ചെസ്റ്റ് റൗണ്ടിന് ഡിവൈഡ് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1.5 തയ്യൽ തുമ്പ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു മെഷർമെൻറ്റിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ഒക്കെ മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6.5 വേസ്റ്റ് ലെങ്ത് ആണെങ്കിൽ 1.5 തയ്യൽ തുമ്പ ആഡ് ചെയ്യുക. ഷോൾഡറിൻ്റെ പകുതി, ആമോയിൻ്റെ പകുതി, പിന്നെ ലോവർ പാർട്ടിൻ്റെ വിഡ്ത്ത്, അപ്പർ പാർട്ടിൻ്റെ വിഡ്ത്ത് ഇൻറ്റു 2 അല്ലെങ്കിൽ 4, അത് ഓപ്ഷണലാണ്. കൂടുതൽ പ്ലേറ്റ് വേണമെങ്കിൽ 4 എടുക്കാം. പിന്നെ ലോവർ പാർട്ടി ലെങ്ത്ത് വന്നിട്ട് ഫുൾ ലെങ്ത്ത് മൈനസ് വേസ്റ്റ് ലെങ്ത്. അപ്പോൾ ഇവിടെ കറക്റ്റ് 24 ഞാൻ കൊടുത്തിട്ടുണ്ട്, മുമ്പ് ഞാൻ മാറിപ്പോയതാണ്, സോറി. അപ്പോൾ 24 മൈനസ് 8 16 പ്ലസ് 2, അതാണ് ലെങ്ത്ത് വരുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അപ്പോൾ ഇവിടെ അപ്പർ പാർട്ട് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. 2 ഇഞ്ച് വൃത്ത് നെക്ക് ലെങ്ത്ത് 2.5 ആണ് ഞാനിവിടെ ഫ്രണ്ട് നെക്കിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്തു, ആമോൾ മാർക്ക് ചെയ്തു, ഷേപ്പ് ചെയ്ത് കൊടുത്തു, 1/2 ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഈ പോയിൻ്റിൽ കറക്റ്റ് 6.5 മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്, മാർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ലോവർ പാർട്ട് സാധാ പോലെ തന്നെ 2 ഇരട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു മെഷർമെൻറ്റും ലെങ്ത്തും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാനിവിടെ ഫുൾ ലെങ്ത് ഫസ്റ്റ് കൊടുത്തത് ഒന്ന് തെറ്റിപ്പോയി, അപ്പോൾ ശ്രദ്ധയില്ലാതെ ചെയ്തുകൊണ്ടാണ്, സോറി. അപ്പോൾ ബാക്കി കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സാറ്റിൻ്റെ ഡബിൾ ഷെയ്ഡ് വന്നിട്ട് ഒരു സിൽക്ക് ഷേപ്പിലുള്ള, സിൽക്ക് ടൈപ്പിലുള്ള ഒരു സാറ്റിനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് മെറൂണ് ഡബിൾ ഷെയ്ഡ് വന്നിട്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രോക്ക് ചെയ്യുമ്പോൾ നല്ല ലുക്ക് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാ ഫ്രോക്കിലും പറഞ്ഞതുപോലെ തന്നെ അപ്പർ പാർട്ട് ഈ ഒരു 4 മടക്ക് ഈ ഒരു മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാ മെഷർമെൻറ്റും മാർക്ക് 2 ഇഞ്ച് നെക്ക്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഒക്കെ മാർക്ക് ചെയ്തിട്ട് നെക്കൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ആ പോയിൻ്റിൽ നിന്നാണ് ആംഹോൾ മാർക്ക് ചെയ്യേണ്ടത്. ആംഹോൾ മാർക്ക് ചെയ്തിട്ട് ആ ഒരു അടിഭാഗത്തെ, ആംഹോളിൻ്റെ അടിഭാഗത്ത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് 6.5 കറക്റ്റ് വീതിയും കറക്റ്റ് ഈ ഒരു ഭാഗത്താണ് വരേണ്ടത്. 6.5 കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ആം ഹോളും ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കൈക്കുയി ആണ്, കൈക്കുയി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. 1/2 മുകളിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ ഷോൾഡറിൻ്റെ ആ സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ലെങ്ത് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് നമ്മളിവിടെ 9.5 ആണ്. 8 + 1.5 9.5 അത് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഇത് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് വരക്കുമ്പോൾ നേരിട്ട് കിട്ടുന്നില്ല, അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ കറക്റ്റ് അവിടെ വരച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക, അങ്ങനെ നോക്കാം. അപ്പോൾ മുകൾ ഭാഗം ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ലൈനിങ് 4 മടക്കിലുള്ള ലൈനിങ്ങുമേ വെച്ചിട്ട് ആ ഷേപ്പിൽ നെക്ക് ഭാഗം മാർക്ക് ചെയ്യാതെ ബാക്കിയൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക.
അടിഭാഗം ലോവർ പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആ സാറ്റിൻ്റെ പീസ് തന്നെ സെയിം പീസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ലെങ്ത്തും വിത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. 4 മടക്കാണ്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്നത് അവിടെ ഫോൾഡായിരുന്നു, മുകൾ ഭാഗം ഫോൾഡായിരുന്നു, അവിടെ ഫോൾഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങും അതേ രീതിയിൽ തന്നെ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ നീളം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ കെട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം ഇതേ സെയിം ലെങ്ത്തിൽ അടിഭാഗത്തിൻ്റെ അതേ ലെങ്ത്തിൽ ഒരു 2 ഇഞ്ച് വീതിയിലൊക്കെ 2 പീസ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് ഫ്രണ്ടിൽ ഒരു ബോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിക്കും. ഫ്രോക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കാണിക്കും. അതുപോലെ നെക്കിൻ്റെ കോളർ കട്ടിങ്ങും നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ അതപ്പം കാണിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ കട്ടിങ്ങൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.